ഞാൻ സുമ ടീച്ചർ സുമാ ശിവദാസ് നമുക്ക് വെള്ളരിക്കയെ പറ്റി ഒരു പുരാണം തന്നെ പറയാനുണ്ട് കേരളത്തിലെമ്പാടുമുള്ള ഈ കണി വെള്ളരിക്ക എമ്പാടും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ചിലയിടത്ത് കളറൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ട് ഈ മധ്യ കേരളത്തിലുള്ള ഈ മഞ്ഞയും പച്ചയും കൂടെ ഇടകലർന്ന വെള്ളരിക്ക എന്തൊരു ഭംഗിയാണ് കാണാൻ അത് കൊട്ടകൾ കണക്കിന് ഉണ്ടാകുകയും ചെയ്യും ഈ സീസണിൽ പ്രത്യേകിച്ചും ഇനി വലിപ്പമുണ്ട് കരപ്പുറം വെള്ളരി നാടൻ വെള്ളരി എന്നൊക്കെ പറഞ്ഞ കരപ്പുറം എന്ന് പറഞ്ഞാൽ ചേർത്തലയാട്ടോ അങ്ങനെയൊക്കെയുള്ള പല ജാതി നാടൻ വെള്ളരിക്കകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഈ പുരാണം തന്നെ പറയാനുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഒരുപാട് വെള്ളരിക്ക വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് അതിന് കേരളത്തിലെ മുത്തശ്ശിമാരും വീട്ടമ്മമാരും എല്ലാവരും അവരവരുടേതായ നിറയെ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്രയേറെ വിഭവങ്ങളുണ്ടായി വന്നത് നമ്മൾ അതുകൊണ്ട് ഇന്നൊരു വെള്ളരിക്ക കറി ഉണ്ടാക്കാം ഇവിടങ്ങളിലൊക്കെ അതിനെ പുളിങ്കറി എന്ന് തന്നെയാണ് വിളിക്കുക മാങ്ങയും കൂടെ ഇട്ട് വെള്ളരിക്കയും ചക്കക്കുരുവും മാങ്ങയും കൂടെയുള്ള ഒരു ഒഴിച്ചുകറി ഒരൊഴിച്ചു കൂട്ടാൻ കൂട്ടാനായത് ചോറിലൊഴിച്ച് കുഴച്ചുണ്ടുന്ന ഒരു കൂട്ടാൻ പെട്ടെന്നുണ്ടാക്കാം പ്രഷർ കുക്കറിൽ ചെയ്യാമെങ്കിൽ അത് നമുക്കിന്ന് ഇവിടെ ചെയ്തു നോക്കാം സാമ്പാർ കഷ്ണങ്ങൾ പോലെ മുറിച്ച നമ്മുടെ യെല്ലോ കുക്കുംബർ എന്ന വെള്ളരിക്ക കണ്ടല്ലോ ഇതൊരു നല്ലപോലെ 3 കപ്പ് ഉണ്ട് 3-4 കപ്പുണ്ട് ഇത് ഇടയ്ക്ക് സ്പേസ് വരുന്നതുകൊണ്ട് അളക്കുന്നില്ല ഞാനെങ്കിലും ഏകദേശം 3-4 കപ്പുണ്ട് 4 കപ്പ് ഇതിൻ്റെ കൂടെ ചക്കക്കുരു പുതിയ ചക്കക്കുരുവാണ് ഈ വർഷത്തെ ഇത് നല്ല ഈ ചുമലയൊക്കെ കുറച്ച് റീറ്റെയിൻ ചെയ്ത് നമ്മൾ ഇടിച്ചാണ് എടുത്തിരിക്കുന്നത് തൊലി കുറച്ചൊക്കെ കളഞ്ഞ് ആദ്യത്തെ തൊലി രണ്ടാമത്തെ തൊലിയുടെ പകുതിയൊക്കെ കളഞ്ഞിട്ട് ഇടിച്ചെടുക്കുക അരകല്ലേ വെച്ചാണ് ഇടിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലാണെങ്കിൽ പൾസ് ചെയ്യാം പക്ഷേ ഇച്ചിരി വെറുതെ മുറിച്ചിട്ടാൽ മതി കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചാലും മതി ഒരു ചക്കക്കുരു നടുവേ വിളന്നിട്ട് വീണ്ടും ഓരോ വിളപ്പും രണ്ടാക്കിയാൽ മതി ഇടിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് എനിക്കിപ്പോൾ കല്ലിവിടെ ഉള്ളതുകൊണ്ട് എളുപ്പമുണ്ട് ഇതൊക്കെ അതുകൊണ്ടാണ് ഇതൊരു 1.5 കപ്പ് 4 കപ്പ് വെള്ളരിക്ക 1.5 കപ്പ് ചക്കക്കുരു ഇടിച്ചത് ജസ്റ്റ് ഒന്ന് ഇടിച്ച് പൊട്ടിച്ചാൽ മതി കേട്ടോ അല്ലാതെ ഒരുപാട് ഇടിച്ച് ചതച്ചങ്ങ് തരിപ്പണാക്കി കളയരുത് ഇനി നമുക്ക് ഒരു 3-4 പച്ചമുളക് എരിവ് നോക്കിയിട്ടേ എപ്പോഴും പച്ചമുളക് ഇടാവുള്ളൂ ഇപ്പം കിട്ടുന്നത് അതിഭീകര എരിവാണ് ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ വെറും കരിമ്പ് പോലത്തെ പച്ചമുളകും കിട്ടും ഇത് ഒരു 3 മാങ്ങയുണ്ട് ഒത്തിരി വലുതൊന്നുമല്ല വിളഞ്ഞതുമല്ല പുളിയൊക്കെ വന്നു തുടങ്ങി അണ്ടി ഉറയ്ക്കാറായ ഒരു 3 മാങ്ങയാണ് പുളിക്ക് വേണ്ടി മാങ്ങ ഇതൊരു 1.5 കപ്പ് തേങ്ങ എത്ര വേണമെന്നുള്ളതനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ ഉപ്പും മുളകും മഞ്ഞളും മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഒരു കഷ്ടിച്ചൊരര ടീസ്പൂൺ കഷ്ടി അപ്രോക്സിമേറ്റ്ലി മഞ്ഞൾപ്പൊടി മഞ്ഞ നിറത്തിന് ഓറഞ്ച് കളറ് വേണം ഇത് ഈ കറിക്ക് ചുമന്നുള്ളി ജീരകം ഷാലറ്റ്സും ജീരകവും ചെറിയ ജീരകം സാധാരണ ജീരകം നല്ല ജീരകം പെരിഞ്ജീരകം അല്ല ഇത്രയും ചേർത്താണ് തേങ്ങ അരയ്ക്കേണ്ടത് പിന്നെ തീർച്ചയായിട്ടും അല്പം മുളകും മഞ്ഞളും നിറത്തിനും അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ കളറ് ശരിയാക്കാൻ നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോഴേ നാവിന് മാത്രം ഇണങ്ങിയാൽ പോരാ കണ്ണിനും മൂക്കിനും വയറിനും ഇണങ്ങുന്നതാകണം അപ്പോൾ കണ്ണിനും നാവിനും മൂക്കിനും ഇണങ്ങാനാണ് ഈ നിറം അതിന് ചേർക്കുന്നത് കണ്ണ് ശരിക്കും ആദ്യം മനസ്സിലാക്കും പിന്നെയാണ് മണമൊക്കെ നോക്കുന്നത് കണ്ണാണ് എവിടെ എത്തുന്നത് ആരുടെയും കണ്ണിലാണ് ഓരോരുത്തരുടെ ലൈഫ് മുഴുവൻ ഇരിക്കുന്നതും അതുകൊണ്ട് കളർ എപ്പോഴും ശരിയാക്കണം പിന്നെ കരിയേപ്പില ഉപ്പ് കടുക് വറുക്കാനുള്ളത് അപ്പം നമുക്കങ്ങ് തുടങ്ങിയാലോ എല്ലാം ആയില്ലേ യെസ് തുടങ്ങിക്കളയാം 4 കപ്പ് വെള്ളരിക്ക അരിഞ്ഞത് 1.5 കപ്പ് ചക്കക്കുരു ഇടിച്ചത് 2 ടീസ്പൂൺ മുളക് പൊടി നിറത്തിനുള്ളത് മാറ്റിവെച്ചു കഷ്ടിച്ചര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പ്
വെള്ളം, മേഘക്ക വെള്ളം ഒഴിച്ചു. ഇത് അടച്ചു വയ്ക്കാം. ഞാൻ ഇത് എളുപ്പത്തിനും നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി പ്രഷർ കുക്കറിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ആവി വരും, അപ്പോൾ വെയിറ്റ് ഇടും. ഒറ്റ ഒരു വിസിൽ മതി, എളുപ്പം വേഗം. ഇത് ടോഫ് ചെയ്ത് തണുത്ത് തുറന്ന് അരപ്പിടുക, അത്രയേ ഉള്ളൂ. ഇത് ഭംഗിയായിട്ട് അരച്ചതാണ് നമ്മുടെ അരപ്പ്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉള്ളി, കറിവേപ്പില, ജീരകം, തേങ്ങ, ഇത് ഭംഗിയായിട്ട് അരയ്ക്കുക. മിക്സിയിൽ അരച്ചാൽ മതി, അപ്പോൾ വെന്തിട്ടുണ്ടാവും. ദേവുണ്ടല്ലോ, കണ്ടറിയാം. ചക്കക്കുരു വന്നപ്പോൾ പിന്നെ വെള്ളരിക്ക വന്നാതിരിക്കുമോ? ഒറ്റ വിസിലേ കൊടുത്തുള്ളേ, അത് തന്നെ ഫുള്ളാക്കിയിട്ടില്ല. ഇനി പുളി ചേർക്കണ്ടേ? പുളിങ്കറിയല്ലേ, അപ്പോൾ പുളി അത് പാകത്തിന് മാങ്ങയുടെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളിടാൻ. ഇനിയൊന്ന് തിളച്ചോട്ടെ. ഇതാണ് നമ്മുടെ അരപ്പെന്ന മസാല. എന്തൊക്കെയാണ് ഉള്ളത്? തേങ്ങ, അല്പം മുളക് പൊടി, മഞ്ഞപ്പൊടി, ചുമന്നുള്ളി, ജീരകം, കരിയേപ്പില. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് അരച്ചിരിക്കുക. ഇതിപ്പോൾ നമ്മൾ ഈ മഞ്ഞപ്പൊടി മുളക് പൊടി ഇടാതിരുന്നാൽ ഇത് വൈറ്റ് ആയിരിക്കും, അപ്പോൾ ഈ കറി വെളുത്തേ ഇരിക്കും. ഇനി അതങ്ങ് ചേർക്കാൻ അത്യാവശ്യം മുക്കാൽ മാങ്ങ വെന്തു, പാകത്തിന് പുളിയുണ്ട്. ഇത് തിളപ്പിച്ചാറിച്ച വെള്ളത്തിലാണ് അരച്ചിരിക്കുന്നത്. ഇതും തിളപ്പിച്ചാറിച്ച വെള്ളമാണ്. ഇതാ കറി പതഞ്ഞു തുടങ്ങി. ഒരുപാട് തിളയ്ക്കണ്ട, കാരണം അരപ്പിൽ പച്ചവെള്ളമല്ല. നിങ്ങളുടെ പാകത്തിന്, ഒഴിച്ചു കൂട്ടാൻ്റെ പാകത്തിന് വേണ്ട അയവ്. ഇരിക്കുമ്പോൾ ഒന്നും കൂടി തടിച്ചു കുറുകും അല്പം. അതുകൊണ്ട് എൻ്റെ കണക്കിനാണെങ്കിൽ കുറച്ചും കൂടി തിളപ്പിച്ചാറിച്ച തണുപ്പിച്ച വെള്ളം ചേർക്കാം. നല്ലപോലെ ചൂടായി ആവി വന്നാൽ വാങ്ങി കടുവറക്കുക. വാങ്ങാൻ പോവുകയാണേ, പതഞ്ഞു വരുന്നുണ്ട്. അവിടെ ഇവിടെ ഓരോ ഇളയും തുടങ്ങിയിട്ടുണ്ട്. അതെ, മതി. ഒരു ടേബിൾ സ്പൂൺ എണ്ണ, ഒരര ടീസ്പൂൺ ഉലുവ, ഒരു ടീസ്പൂൺ കടുക്, മുളക്, കറിവേപ്പില. ഉലുവപ്പൊടി ഒരു രണ്ട് പിഞ്ച്. അപ്പോൾ വെള്ളരിക്ക, ചക്കക്കുരു, മാങ്ങാക്കറി റെഡി, പുളിങ്കറി റെഡി. അപ്പോൾ 10 മിനിറ്റിൽ വെള്ളരിക്ക പുളിങ്കറി എന്ന വെള്ളരിക്ക കറി. ഇതും വെള്ളരിക്കയുടെ ഒരു അവതാരമാണ്. ഇത്തരം അവതാരങ്ങൾ ധാരാളം ചെയ്ത് ശീലിച്ചാൽ പെട്ടെന്ന് പലതരം കറികൾ തട്ടിക്കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കറി തട്ടിക്കൂട്ടുകയായിരുന്നു, ഉണ്ടാക്കുകയല്ല, തട്ടിക്കൂട്ടി. എത്ര എളുപ്പമാണെന്ന് മനസ്സിലായി. ഒന്നുമില്ല, ഇതൊക്കെ കൂടെ വേവിക്കുക. വേവിക്കുമ്പം ഉപ്പും മുളകും മഞ്ഞളും, പിന്നെ പുളിക്ക് മാങ്ങ ചേർക്കുക, പിന്നെ അരപ്പ് ചേർക്കുക. അരപ്പിന് തേങ്ങയും ജീരകവും ഉള്ളിയും ചുമന്നുള്ളി, അല്പം നിറത്തിന് മഞ്ഞളും മുളകും മാത്രം മതി. പിന്നെ കടുവറക്കുക. യൂഷ്വലായിട്ട് കടുവറക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതി. ചോറിലൊഴിച്ചുണ്ടാൻ ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അരിയോ ഹരിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമല്ലോ അല്ലേ? പ്രത്യേകിച്ചും
ജോലിക്കാരായ എല്ലാ ലേഡീസിനും വലിയ അനുഗ്രഹമാണ് ഇതൊക്കെ. പകുതിയെടുത്ത് തണുപ്പിച്ച് അപ്പം തന്നെ, വിളമ്പിയതിന് ശേഷമല്ല, തണുപ്പിച്ച് ഐസ് വെള്ളവും കയ്യിലുണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് കഴുത്ത് വരെ ഇറക്കി വയ്ക്കുകയോ അര വരെ ഇറക്കി വയ്ക്കുകയോ ഇതാ മാറി മാറി 10 മിനിറ്റിൽ അത് അകത്തോട്ട് കയറും, കോൾഡ് സ്റ്റോറേജിലെത്തും. കോൾഡൊന്നും വേണ്ട, ഫ്രിഡ്ജിൻ്റെ ഒരു തട്ട് മതി. അപ്പോൾ ചെയ്യുമല്ലോ അല്ലേ? നന്ദി, നമസ്കാരം.